രാഷ്ട്രം ഇന്ന് 151-ാം ഗാന്ധി ജയന്തി ആഘോഷിക്കുകയാണല്ലോ. നമ്മുടെ കൊച്ചുമക്കളും അതിനായി ഒരുങ്ങിയിരിക്കുകയാണ്. കോവിഡ് മഹാമാരി നമ്മുടെ ആഘോഷങ്ങളുടെ നിറം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഗാന്ധിയുടെ സന്ദേശം ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുവാൻ നമ്മുടെ മക്കൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാ കുഞ്ഞുമക്കൾക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നതോടൊപ്പം ഈ കൊറോണ കാലത്ത് ശുചിത്വം പാലിച്ചുകൊണ്ടും ലളിതമായി ജീവിതം നയിച്ചുകൊണ്ടും നമുക്ക് ഗാന്ധിജിയുടെ പാത പിന്തുടരാം. നന്ദി. माटी पुकारे तुझे देश पुकारे आजा रे अब आजा रे भूले हम रहे हमें राह दिखा दे आजा रे राह दिखा दे ऐनक पहने लाठी पकड़े चलते थे वो शान से सालिम का पे थर 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 सुनकर उनका नाम रे हो पर था उनका छोटा सा और सरपट उनकी चाल रे दुबले से पतले से थे वो चलते सीना तान गए बंदे में था दम बंदे मातरम बंदे में था दम बंदे मातरम മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഗാന്ധി ജയന്തിയായി നാം ആഘോഷിക്കുന്നത്. അദ്ദേഹത്തെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജിക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് കുട്ടികൾക്ക് ഇത്തരം ദിനാചരണങ്ങളിലൂടെ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ രക്ഷിതാക്കൾക്കും കുഞ്ഞുമക്കൾക്കും ഗാന്ധി ജയന്തിയുടെ ആശംസകൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമാണെന്ന് ഗാന്ധിജി ഒക്ടോബർ
പണ്ഡിന് ഗുജറാത്തിലെ പോർബന്തറിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കരംചന്ദ് ഗാന്ധിയും മാതാവ് പുത്തിനിബായിയുമായിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആയിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം നമ്മളുടെ രാഷ്ട്രപിതാവായിരുന്നു. ഗാന്ധിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും പാതയിലൂടെയായിരുന്നു സഞ്ചരിച്ചോർന്നത്. 1948 ജനുവരി 30 അദ്ദേഹം മരണമടഞ്ഞു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും പാതയിലൂടെ നമ്മളെപ്പോഴും പിന്തുടരണം. എല്ലാവർക്കും എന്റെ ഗാന്ധിയെ ആശംസകൾ. ഗാന്ധി ദിനത്തിൻ കൈകോർക്കാം സത്യമഹിംസാ സഹോദര്യം മാനവ മനമിതിൽ നിറയട്ടെ. എല്ലാവർക്കും നമസ്കാരം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. പ്രവർത്തിക്കുവാനെങ്കിൽ മരിക്കുക. ഏത് ജോലിയും വിശുദ്ധമാണ്. സത്യം ദൈവമാണ്. സത്യം വെറൊരു വാക്കല്ല. ജീവിതം മുഴുവൻ സത്യമാക്കി തീർക്കണം. നിർമ്മലമായ സ്നേഹത്താൽ നേടാനാത്തതായി ഒന്നുമില്ല. ഈ വാക്കുകളെല്ലാം ആരുടേതാണെന്നറിയാമോ? നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ വചനങ്ങളാണ്. ഇവയെല്ലാം അനുസരിച്ചു കൊണ്ടാവണം നാം ഓരോരുത്തരും വളരേണ്ടത്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധിജയന്തി. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സത്യത്തിലും അഹിംസയിലും സത്യാഗ്രഹ മാർഗങ്ങളിലുമൂന്നിയ സമരമുറകളിലൂടെ ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി പറഞ്ഞയക്കുന്നതിന് നേതൃത്വം നൽകിയ ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനം. ഏവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. ഇന്നാണ് ഗാന്ധി ജയന്തി. നമ്മൾ ഭാരതീയ സ്നേഹത്തോടെ ബാബുജി വിളിക്കുന്ന ഗാന്ധിജിയുടെ പിറന്നാളാണ് ഇന്ന്. ഗാന്ധിജി ആരാന്നറിയാമോ കൂട്ടുകാരെ? നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. ഗുജറാത്തിലെ കോമന്തറിലാണ് ജനിച്ചത്. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്താണ് അദ്ദേഹം. വ്യക്തിയാണ് അദ്ദേഹം. അഹിംസ അയാളുടെ മുഖമുദ്ര. ഒരു കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ഗാന്ധിജിയെ നമുക്ക് ഓർമ്മിക്കാം. ഈ കൊറോണ കാലത്ത് വീട്ടിലിരുന്ന് ശുശ്രൂഷമായിരുന്ന ഗാന്ധിജി സ്നേഹം ഗാന്ധി ജയന്തി ആഘോഷിക്കാം. ജയ് ഹിന്ദ്. എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. ഗാന്ധി ജയന്തിക്ക് കുട്ടികളെ ഒരുക്കിയ എല്ലാ രക്ഷിതാക്കൾക്കും പങ്കെടുത്ത എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാ ടീച്ചേഴ്സിന്റെ പേരിലും എന്റെ പേരിലും നന്ദി പറയുന്നു. ഗാന്ധി ജയന്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ കുട്ടികൾക്ക് സാധിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നു. പ്രതിസന്ധികൾ ഏറെ കടന്നു പോകുമ്പോഴും രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി മക്കളെ ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുമ്പോൾ ആഘോഷങ്ങൾ എന്തിന്, എന്താണ് അതിന്റെ ഉദ്ദേശം നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തുടർന്നും രക്ഷിതാക്കളുടെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി.